സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ട്രക്കലീസോ എന്നൊരു വാക്കിന്റെ പ്രയോഗം. ബലിമൃഗത്തെ എന്നോണം നമ്മുടെ കഴുത്തറുക്കുന്ന ദൈവവചനത്തെ. എന്നാൽ ഇതൊരു കഴുത്തറുപ്പൻ ക്രൂരതയല്ല. കാരണം കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ട കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്നൊരു കുഞ്ഞാടാണ് നമ്മുടെ നാഥനെന്നറിയുമ്പോൾ വചനം നമ്മുടെ ബലം പിടിച്ച ധാർഷ്ട്യം തിങ്ങിയ കഴുത്തിൽ ചോര പൊടിയിക്കുന്നത് നല്ലതിനു വേണ്ടി തന്നെയാണ്. കഴുത്ത്, വാള് എന്നൊക്കെയുള്ള ഈ ശക്തമായ രൂപകങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം ഇതാണ്. കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട്, വെളിപാട് 5:9. ഈ കുഞ്ഞാട് ദൈവത്തിന് തക്കതായ സ്തുതിക്ക് യോഗ്യനാകുകയാണ്. കാരണം അവൻ മരണം വരിച്ചിരിക്കുന്നു നമുക്കെല്ലാം വേണ്ടി. നിഗൂഢമായ ദൈവിക പദ്ധതിയുടെ ചുരുളഴിക്കുന്നതും ഈ കുഞ്ഞാടാണ്. കൊല്ലപ്പെട്ടിട്ടും മർദ്ദിക്കപ്പെട്ടിട്ടും മുറിവേറ്റിട്ടും അപമാനിക്കപ്പെട്ടിട്ടും ഉദ്ധിതനായി മഹത്വമണിഞ്ഞു നിൽക്കുന്ന കുഞ്ഞാട്. ഈ ദിനങ്ങളിൽ സഹനവും മഹത്വവും തമ്മിലുള്ള ബന്ധത്തെ ഹെബ്രായർക്കുള്ള ലേഖനത്തിലൂടെ നാം കണ്ടുവരികയായിരുന്നല്ലോ. ആര് എന്നെ ശരീരത്തിൻ്റെ മരണപ്പിടിയിൽ നിന്ന് രക്ഷിക്കും എന്ന ദുർഭകനായ മനുഷ്യൻ്റെ വേദന, റോമർ 7:24. അതിനുള്ള ഉത്തരമാണ് ഈ ദൈവഹിതത്തിൻ്റെ ചുരുൾ നിവർത്തി നമുക്ക് പകർന്നു തരുന്ന കുഞ്ഞാട്. ശരീരം മഹത്വമണിയുന്നത് അത് ഉത്ഥാനത്തിൻ്റെ ചിഹ്നങ്ങൾ പേറുമ്പോഴാണ്, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുമ്പോൾ. ഇന്ന് സുവിശേഷം യോഹന്നാൻ 1:29-34, സ്നാപകൻ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ എന്ന് നാഥനെ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2 പ്രാവശ്യമാണ് നാഥനെ ദൈവകുഞ്ഞാടെന്ന് വിളിക്കുന്നത്. യോഹന്നാൻ്റെ തന്നെ വെളിപാടിലാകട്ടെ 30 പ്രാവശ്യവും. വളരെ അർത്ഥഗർഭമായൊരു പ്രയോഗമാണിത്. നമുക്കായി തൻ്റെ ശരീരത്തിൽ പീഡകളേറ്റ് മരിച്ച പാപവിമോചകനായ ക്രിസ്തുവിൻ്റെ അടയാളമാണ് ഈ ബലിക്കുഞ്ഞാടിൻ്റെ ഓർമ്മ. ഇന്ന് സങ്കീർത്തനം 40 ആണ്. ഹെബ്രായർ 10 ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ബലിയുമായി ചേർത്തുകൊണ്ടാണ്, ബോഡിലി സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ്. നാശത്തിൻ്റെ പെരുങ്കുഴിയിൽ വീണുകിടന്നവനെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടെത്തുന്നു. മരണക്കുഴിയിൽ നിന്ന് അവനെ വീണ്ടെടുക്കുന്നു. ഈ രക്ഷയുടെ മാധുര്യം അനുഭവിക്കുന്നവന് ദൈവത്തിൻ്റെ നിയമങ്ങൾ, തോറ, മാധുര്യം അനുഭവിക്കാനും സാധിക്കുന്നു. ആ നിയമം അവൻ പാലിക്കുന്നു, പ്രഘോഷിക്കുകയും ചെയ്യുന്നു. ഇന്നലെ സങ്കീർത്തനം 19 പറഞ്ഞിരുന്നല്ലോ ഈ ദൈവിക പ്രബോധനത്തിൻ്റെ മഹിമ എന്തെന്ന്. മാത്രമല്ല, ഈ മഹിമ വിളംബരം ചെയ്യാത്ത ഒരിടം പോലും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നും, എന്നിട്ടും നമ്മുടെ ചെവികൾ അടഞ്ഞിരിക്കുകയാണ് ദൈവപ്രബോധനം കേൾക്കാൻ വിസമ്മതിച്ചുകൊണ്ട്. ഇന്ന് സങ്കീർത്തനം 40 അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അങ്ങനെയായി ചെവികൾ തുളച്ചു തന്നുവെന്ന് ഇനി എങ്ങനെ കേൾക്കാതിരിക്കുമെന്നാണ്. ദൈവത്തിലേക്ക് തുറക്കുന്നൊരു ഹൃദയം ദൈവം നമുക്കായി ഒരുക്കി തന്നിട്ടുണ്ട്. അതിൽ ദൈവിക നിയമം ഹൃദയത്തിൽ കോറിയിട്ടതായി മാറുന്നു. അത് രുചിക്കുന്നതിലും പ്രഘോഷിക്കുന്നതിലും സങ്കീർത്തകൻ അത്യന്തം മാധുര്യം അനുഭവിക്കുന്നുണ്ട്. ഇന്ന് 1 കൊരിന്ത്യർ 1 ആരംഭമാണ് നാം കാണുന്നത്. അപ്പോസ്തലനായി വിളിക്കപ്പെട്ടവൻ എന്ന് തന്നെ തന്നെ വിശേഷിപ്പിക്കുകയാണ് ശ്രീഹ. വിളിക്കപ്പെട്ടവൻ ക്ലേറ്റോസ്, അവൻ വിളി കേട്ടു എന്നതാണ് ഇവിടെ പ്രസക്തമാകുന്നത്. തുടർന്ന് ശ്രീഹ സഭയെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. എക്ലേസിയ, സഭ, വിളിച്ചു ചേർക്കപ്പെട്ടതെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ വിളി നമ്മൾ ശരിക്കും കേൾക്കുന്നു എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത്. എക്ലേസിയ തൗത്തേവോ എന്ന പ്രയോഗത്തിൽ ഈ ഉരകല്ല് കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ സഭയെന്നാണ് അർത്ഥം. അല്ലാതെ ആ കക്ഷിയുടെയോ ഈ കക്ഷിയുടെയോ സഭയല്ല, അത് ക്രിസ്തു ശരീരമാണ്. ഈ ക്രിസ്തു ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുസരണവും ആരാധനയും നിറവേറണം, സഹോദര സ്നേഹം വിളങ്ങണം. ശ്രീഹ തന്നെ തന്നെ അപ്പോസ്തലനെന്ന് വിളിക്കുന്നതാകട്ടെ, അവൻ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായതുകൊണ്ടല്ല. സുവിശേഷം പ്രഘോഷിക്കണം എന്ന അപ്പോസ്തലിക ദൗത്യം ഉദ്ധിതനായ നാഥനിൽ നിന്ന് കയ്യേറ്റുവാങ്ങിയതുകൊണ്ടാണ്. അതിനാൽ ഈ പേര് ശ്രീഹായ്ക്ക് ക്രിസ്തുവിനോടുള്ള അഗാധമായ ആത്മബന്ധത്തിൻ്റെ സൂചനയാണ്. ഈ പ്രഘോഷണത്തിൻ്റെ തീവ്രത നാം ഇന്ന് ഏഷ്യ 49 കാണുന്നുണ്ട്. സഹനദാസിൻ്റെ ഗീതമാണത്. സർവ്വക്ലേശങ്ങളും വഹിക്കുന്ന ആ ദാസനോട് നാഥൻ പറയുന്നു, ഇതൊക്കെയും ഭൃതാവിലല്ല, സഹനമെന്നത് നിസ്സാര കാര്യവുമല്ല. ദൈവത്തിൻ്റെ വെളിച്ചമായ ലോകത്തിനു മുൻപിൽ മുഴുവൻ പ്രശോഭിക്കുക എന്ന സഹനദാസിൻ്റെ നിയോഗത്തിൻ്റെ അനുവർത്തനമാണ് അവൻ്റെ സഹനം. സഹനം മഹത്വത്തിൻ്റെ മുന്നോടിയാണ്. ഇന്ന് സ്നേഹ ആശംസിക്കുന്നതുപോലെ കൃപയും സമാധാനവും. കൃപയിൽ എല്ലാം ആരംഭിക്കുന്നു, അതെല്ലാം സമാധാനത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സഹനദാസിൻ്റെ ആദരങ്ങളെ ദൈവം മൂർച്ചയുള്ള ഒരു വാളായിട്ടും മുനകൂർപ്പിച്ച അമ്പുകളുള്ള ഒരു ആവനാഴിയുമാക്കി മാറ്റിയിരിക്കുന്നത്. വചനത്തിൻ്റെ തീവ്രമായ ഉൾപ്രവേശം, പെനട്രേഷൻ, തുളച്ചുകയറ്റം നമ്മുടെ ജീവിത വഴികളിലും കൈവരികയാണ്. നമ്മൾ ഉടലാർന്ന വചനമായി മാറുന്നു. ഇന്ന് യോഹന്നാൻ 1:14 ഓർമ്മിപ്പിക്കുന്നത് പോലെ, വചനം മാംസമായവൻ്റെ യോഗ്യതകൾ വഴി അവൻ്റെ സഹോദരങ്ങളായിരിക്കുന്ന നാം ദൈവമക്കളായി തീർന്നിരിക്കുന്നു.
ആയിരിക്കും.